പരാക്രമശാലിയായ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഏവർക്കും എന്റെ സ്നേഹവന്ദനങ്ങൾ. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം സങ്കീർത്തനം 105:4 ഇങ്ങനെ പറയുന്നുണ്ട്, യഹോവയും അവന്റെ ബലത്തിനെയും തിരയുവിൻ, അവന്റെ മുഖത്ത് ഇടവിടാതെ അന്വേഷിപ്പിൻ എന്ന. എന്റെ പ്രിയരെ, നമ്മുടെ ദൈവമായ കർത്താവിന്റെ മുഖത്തെ, കാരണം അവനാണ് നമ്മുടെ യജമാൻ, യജമാന്റെ മുഖത്തെ നാം ഇടവിടാതെ അന്വേഷിക്കുമ്പോൾ അവൻ നമുക്ക് സഹായം ചെയ്യുന്നതായ ദൈവമായിട്ടുണ്ട്. എന്നാൽ പല സമയത്തും നാം ഈ ലോകത്തിലുള്ള ഒത്തിരി ആൾക്കാരുടെ മുഖത്തെ നാം തേടുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ലജ്ജ. എന്നാൽ കർത്താവിന്റെ മുഖത്തിനെ നാം അന്വേഷിക്കുമ്പോൾ ഒരിക്കലും നാം ലജിച്ചു പോകയില്ല. അവൻ നമ്മെ നടത്തുന്ന ദൈവം, പുലർത്തുന്ന ദൈവം. ഇത് തന്നെ ഒരു രാജാവുടെ ജീവിതത്തിൽ കാണാം. ആരാണ് ഈ രാജ? യഹോസബാത്ത് രാജാവ്. യഹോസബാത്ത് രാജാവിന് എതിരായിട്ട് അമ്മോൻ മോവാബ് പുത്രരും സേയീർ മല നിവാസികളും അവന് എതിരായിട്ട് കടലിന്റെ കര കടന്ന് അവന്റെ മുൻപായിട്ട് എതിരായിട്ട് വന്ന്. അപ്പോൾ ഈ യഹോസബാത്ത് രാജാവ് പേടിച്ചിട്ട് എന്തോ ചെയ്ത് യഹൂദ ജനങ്ങളോട് കൂടെ പറഞ്ഞ്, എന്റെ പ്രിയ ജനങ്ങളെ, നിങ്ങൾ എല്ലാവരും കർത്താവിന്റെ മുഖത്തെ അന്വേഷിപ്പിൻ. അവനെ അന്വേഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് എതിരായിട്ട് വരുന്നതായ യുദ്ധത്തില് ജയം നൽകും എന്ന് അവൻ പറഞ്ഞത് മാത്രമല്ല, യഹൂദ മുഴുവനും ഉപവാസത്തെ പ്രസിദ്ധം പണി ഉപവസിക്കാൻ പറഞ്ഞ് എല്ലാവരും കർത്താവിന്റെ മുഖത്തെ അന്വേഷിപ്പാൻ തുടങ്ങി. അങ്ങനെ അവരെല്ലാം പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ യഹോസബാത്ത് രാജാവ് ഇങ്ങനെ പ്രാർത്ഥിച്ച്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ ദൈവമേ, ജാതികളുടെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്നവൻ നീയല്ലോ, ആർക്കും എതിർക്കുവാൻ കഴിയാതെ ശക്തിയും പരാക്രമവും നിനക്കുള്ളതല്ലോ. ഇങ്ങനെ ഞങ്ങൾക്ക് എതിരായിട്ട് വന്നിട്ടുള്ള ഈ ജനങ്ങളെ എതിർക്കുവാൻ ഞങ്ങൾക്ക് ബലമില്ല, ശക്തിയില്ല, കഴിവില്ല. നീ ഞങ്ങൾക്ക് ശക്തി നൽകണേ എന്ന് ഞങ്ങളുടെ കണ്ണുകൾ നിന്റെ മുഖത്തെ നോക്കി ഇരിക്കുന്നേ. ഞങ്ങൾ നിന്റെ മുഖത്തെ മാത്രം നോക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ച്. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എന്തുവാ സംഭവിച്ച്? കർത്താവിന്റെ ആത്മാവ് അവിടെ ഇരുന്ന യഹസ്യൽ എന്ന് പറഞ്ഞ ഒരു ആളിന്റെ വ്യക്തിയുടെ മേൽ ഇറങ്ങിയപ്പോൾ അവൻ പ്രവചിച്ചു. അങ്ങനെ അവരെല്ലാം കർത്താവിന്റെ മുഖത്തെ അന്വേഷിച്ചപ്പോൾ കർത്താവ് തന്നെ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്ത് അവർക്ക് എതിരായിട്ട് വന്ന എല്ലാവരെയും കർത്താവ് അവർക്ക് എതിരായിട്ട് പതിവിട വച്ച്. അങ്ങനെ ആയപ്പോൾ അവർ തോറ്റുപോയി എന്ന് വേദപുസ്തകത്തിൽ നമുക്ക് കാണാം. കർത്താവിന്റെ മുഖത്തെ ഇടവിടാതെ അന്വേഷിച്ച യഹൂദ ജനവും യഹോസബാത്ത് രാജാവും ലജിച്ചു പോയില്ല. അവർ ജയം പെറ്റ് പെരാക്ക എന്നും സ്ഥലത്ത് ശത്രുക്കളുടെ മേൽ അവർക്ക് ജയം കിട്ടി എന്ന് വേദപുസ്തകത്തിൽ നമുക്ക് കാണാം. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയരെ, നിങ്ങൾ പല ആൾക്കാരുടെ മുഖത്തെ നോക്കി ഇന്ന് മടുത്തു പോയിട്ടുണ്ടോ, തളർന്നു പോയിട്ടുണ്ടോ, ക്ഷീണിച്ചു പോയിട്ടുണ്ടോ? എന്റെ പ്രിയരെ, ദൈവ ആത്മാവിന് വ്യക്തമായി നിങ്ങളോട് സംസാരിക്കുന്ന പറയുന്ന കാര്യം എന്തുവെങ്കിൽ അവനിലേക്ക് നോക്കിയവർ തീർച്ചയായി പ്രകാശിതരായി മാറും. അവന്റെ മുഖത്തെ ഇടവിടാതെ നാം ോക്കുമ്പോൾ അവൻ തീർച്ചയായി നമുക്ക് അവന്റെ ആകാശത്തിൽ നിന്ന് ഉത്തരം നൽകുന്ന ദൈവം. അതുകൊണ്ട് തന്നെ ദാവീദ് ഇങ്ങനെ പറയുന്നുണ്ട്, എന്റെ സഹായം എവിടെ നിന്ന് വരും? ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനായ അവങ്കലിൽ നിന്ന് വരും എന്ന്. എന്റെ ദൈവമായ കർത്താവ് ഇന്ന് നിങ്ങൾക്ക് സഹായിക്കുവാനോ നിങ്ങൾക്ക് എതിരായിട്ട് ഉള്ളതായ ശക്തികളൊക്കെയും മാറ്റി ജയം നൽകുവാൻ നിങ്ങളുടെ മദ്യയിലെ കിടന്നു വന്നിട്ടുണ്ട്. എന്നാൽ എപ്പോഴാ ആ ജയം? നാം അവന്റെ മുഖത്തെ നോക്കുമ്പോൾ ഇന്ന് ഒരു തീരുമാനം എടുക്കാം. എന്റെ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പല ആൾക്കാർ മുഖത്തെ നോക്കി ഞങ്ങൾ തളർന്നു പോയിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഞങ്ങൾ അങ്ങയുടെ മുഖത്തെ നോക്കുന്നുണ്ട് എന്ന്, അവന്റെ മുഖത്തെ നോക്കുമ്പോൾ അവൻ തീർച്ചയായും നമ്മളെ അനുഗ്രഹിക്കുന്നതായ ദൈവം. ഇടവിടാതെ അവനെ അന്വേഷിക്കുമ്പോൾ അവൻ നമ്മുടെ ജീവിതത്തിൽ വിടുതൽ നൽകുന്ന ദൈവം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥനായ നല്ല കർത്താവേ,
ഇന്നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ നന്ദിയോട് സ്തുതിക്കുന്ന നാഥാ ഇത് കേൾക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവമേ ഈ ലോകത്തിലെ ആൾക്കാരുടെ മുഖങ്ങളെ നോക്കി ലജ്ജിച്ചു പോയി ക്ഷീണിച്ചു തളർന്നിട്ടുള്ള ഓരോരുത്തരുടെ ജീവിതത്തിലും നിന്നെ നോക്കുവാൻ കർത്താവേ ഇടവിടാതെ നിന്നെ അന്വേഷിപ്പാൻ ദൈവം കൃപ നൽകണേ ഇവരുടെ ജീവിതത്തിൽ കർത്താവേ വിജയം നൽകണേ കർത്താവേ തടസ്സങ്ങൾ മാറ്റി കൊടുക്കണേ അത്ഭുതം പ്രവർത്തിക്കണേ നിനക്ക് അസാധ്യമായത് ഒന്നുമില്ലല്ലോ എല്ലാം സാധ്യമല്ലോ കർത്താവേ ഇത് ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും നിവൃത്തിയാക്കണേ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.